ഭരതൻ പത്മരാജൻ ടീമിന്റെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് തകര. കാലങ്ങൾക്കപ്പുറം നീണ്ടുകിടക്കുന്ന ക്ലാസിക് ചിത്രം. മനോഹരമായ പ്രണയത്തിൻ്റെയും വന്യമായ കാമത്തിൻ്റെയും കഥ പറഞ്ഞ ചിത്രം. വർഷങ്ങൾക്ക് ശേഷം ആവാരം പൂ എന്ന പേരിൽ ഈ ചിത്രം തമിഴിൽ റീമേക്ക് ചെയ്തപ്പോഴും ഭരതൻ വിജയിച്ചു. ഭരതൻ ടച്ച് ഈ രണ്ട് ചിത്രത്തിലും ഉണ്ടായിരുന്നു. തകര എന്ന ചിത്രത്തിലെ പ്രധാന ഹൈലൈറ്റ് സുഭാഷിനിയെ അവതരിപ്പിച്ച സുരേഖയായിരുന്നു. സുരേഖയുടെ അഭിനയ തികവല്ല അതിലെ ഹൈലൈറ്റ്. അവരുടെ ശരീര സൗന്ദര്യ പ്രദർശനമായിരുന്നു. ശരീരം പ്രദർശിപ്പിക്കാൻ, നഗ്നത കാട്ടാൻ അവർ ഒട്ടും വിമുഖത കാണിച്ചില്ല. അതിൽ ഒരു സീനുണ്ട്, കുടയോളം ഭൂമിയിൽ എന്ന ഗാനരംഗം. ഈ ഗാനരംഗം സെക്സിൻ്റെ അതിപ്രസരം നിറഞ്ഞ ഗാനരംഗമാണ്. ഈ ഗാനരംഗത്തിൽ അഭിനയിക്കാൻ ആദ്യം സുരേഖ വിമുഖത കാട്ടി. കാരണം ആ ഗാനരംഗത്തിൽ അടിവസ്ത്രം ധരിക്കാതെ വേണം അഭിനയിക്കേണ്ടതെന്ന് ഭരതൻ പറഞ്ഞു. സുരേഖയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ല. കാരണം അന്ന് സുരേഖ ടീനേജ് പ്രായമാണ്, കൗമാരക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വേഷം ചെയ്യാൻ, ഇത്രയും സെക്സിയായി അഭിനയിക്കാൻ അവർ തയ്യാറായില്ല. പക്ഷേ ഭരതൻ കഥാപാത്രത്തിൻ്റെ സാധ്യതകളും ഈ പാട്ടിൽ ഗ്ലാമറിൻ്റെ സാധ്യതകളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അതിൽ ആ ഗാനരംഗത്തിൽ അതീവ സെക്സിയായി അവർ അഭിനയിച്ചു. അവരുടെ പൊക്കിൾച്ചുഴിയിൽ മണ്ണുവാരിയിടുന്ന പ്രതാപോത്തൻ അവതരിപ്പിക്കുന്ന തകര, സുഭാഷിനിയുടെ പൊക്കിൾച്ചുഴിയിൽ മണ്ണുവാരിയിടുന്ന രംഗം, കടലിലെ തിരമാലകളുടെ ശക്തിയിൽ സുഭാഷിനിയുടെ മുണ്ട് അഴിഞ്ഞു പോകുന്ന രംഗം, ഇതൊക്കെ അതിവിദഗ്ധമായി ഭരതൻ ചിത്രീകരിച്ചു. സുരേഖ എന്ന നടിയുടെ ശരീര സൗന്ദര്യശാസ്ത്രം മൊത്തം ഒപ്പിയെടുത്ത ഗാനരംഗമായിരുന്നു കുടയോളം ഭൂമിയിൽ എന്ന ഗാനരംഗം. പൂവച്ചൽ ഖാദറും എം ജി രാധാകൃഷ്ണനും ചേർന്നാണ് തകരയിലെ ഗാനങ്ങൾ ഒരുക്കിയത്. തകരയിലെ ഗാനങ്ങൾ എല്ലാം സൂപ്പർ ഹിറ്റാണ്. കുടയോളം ഭൂമിയിൽ എന്ന ഗാനത്തിന് പുറമേ മൗനമേ എന്നൊരു ഗാനം കൂടിയുണ്ട്. അതും മനോഹരമായ ഗാനമാണ്. ഈ ഗാനരംഗത്തിൽ, ഈ കുടയോളം ഭൂമിയിൽ എന്ന ഗാനരംഗത്തിൽ അഭിനയിച്ചപ്പോൾ താൻ ഒരുപാട് വിഷമിച്ചുവെന്ന് പിൽക്കാലത്ത് സുരേഖ പറഞ്ഞിട്ടുണ്ട്. സുരേഖയെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക, ലജ്ജാകരമായ മുഹൂർത്തമായിരുന്നു അത്. പക്ഷേ ഭരതൻ എന്ന കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത്തരം രംഗം ആവശ്യമായിരുന്നു. അത്തരം രംഗമില്ലെങ്കിൽ ആ സിനിമ പൂർണ്ണതയിൽ എത്തില്ല, പ്രേക്ഷകർ സ്വീകരിക്കില്ല. ഭരതൻ കച്ചവടവും കലാപരവുമായ സിനിമകൾ എടുക്കുന്ന ആളാണ്. കലാപരമായ സിനിമകൾ എടുക്കുമ്പോൾ തന്നെ അദ്ദേഹം അതിൽ കച്ചവടത്തിൻ്റെ അംശങ്ങൾ ചേർക്കാറുണ്ട്. സുരേഖ എന്ന നടിയിൽ അദ്ദേഹം കച്ചവടത്തിൻ്റെ സാധ്യതകൾ കണ്ടു. വെറുതെ ഒരു ഫ്ലാറ്റായി കഥ പറഞ്ഞു പോയാൽ തകര വിജയിക്കില്ല. അതുകൊണ്ട് തന്നെ സുരേഖ എന്ന നടിയുടെ ശരീരശാസ്ത്രം നന്നായി വിനിയോഗിച്ചാൽ മാത്രമേ ചിത്രം വിജയിക്കുകയുള്ളൂ എന്ന് ഭരതന് അറിയാമായിരുന്നു. ഭരതൻ ടച്ചുള്ള ചിത്രമാണ് തകര. പത്മരാജനും ഭരതനും ഒരുമിച്ച മെഗാഹിറ്റ് ചിത്രം. എന്തായാലും തകര ഇപ്പോഴും പ്രേക്ഷകർ സ്വീകരിക്കുന്നു. ആവാരം പൂ തകര റീമേക്ക് ചെയ്ത് ആവാരം പൂവായി തമിഴിലെത്തിയപ്പോഴും തമിഴ് പ്രേക്ഷകർ അത് സ്വീകരിച്ചു. ഇളയരാജയുടെ മനോഹരമായ ഗാനങ്ങൾ ആവാരം പൂവിലെ പ്രത്യേകതയായിരുന്നു. വിനീതായിരുന്നു പ്രതാപോത്തൻ അവതരിപ്പിച്ച തകരയെ അവതരിപ്പിച്ചത്. പ്രതാപോത്തൻ അവതരിപ്പിച്ച തകരയുടെ ഏഴകലത്തെത്താൻ വിനീതിന് കഴിഞ്ഞില്ലെങ്കിലും വിനീത് നന്നായി തന്നെ ആവേശം ചെയ്തു. സുരേഖ ഇപ്പോൾ സിനിമയിൽ സജീവമല്ല. മാസ്റ്റേഴ്സ് എന്ന ചിത്രത്തിലൂടെ, പൃഥ്വിരാജിൻ്റെ മാസ്റ്റേഴ്സ് എന്ന ചിത്രത്തിലൂടെ അവർ തിരിച്ചു വരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അവർക്ക് തിരക്കാണ്. ചെന്നൈയിൽ അവരൊരു പ്രൊഡക്ഷൻ ഹൗസ് നടത്തുന്നു. ഡോക്ടർ ശ്രീനിവാസാണ് അവരുടെ ഭർത്താവ്. ഭർത്താവ് മരണപ്പെട്ടു. കാന്തറിൻ മകൾ സുരേഖയെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് തകരയിലെ സുഭാഷിനിയായിട്ടാണ്. അത്രയേറെ തന്മയത്വത്തോടുകൂടിയാണ്, അത്രയേറെ ഇഴുകിച്ചേർന്നാണ് തകരയിലെ സുഭാഷിനിയെ അവർ അവതരിപ്പിച്ചത്. അതിനുശേഷം അവർക്ക് ലഭിച്ചതെല്ലാം മാദക സൗന്ദര്യം കാണിക്കാനുള്ള വേഷങ്ങളായിരുന്നു. അതായിരുന്നു ആ നടിയുടെ ദൗർഭാഗ്യം. നവംബറിൻ്റെ നഷ്ടം എന്ന ചിത്രത്തിൽ മാത്രമാണ് അവർ വ്യത്യസ്തമായ വേഷം പിന്നീട് ചെയ്തത്. പിന്നീട് ഈ നാട് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ഈ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന വേഷമായിരുന്നു സുരേഖയ്ക്ക് ലഭിച്ചത്.